നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ ഉടനീളം 114 അധ്യായ അരിച്ച് പെറുക്കിയ ഏറ്റവും രസം തറയോ, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ എ പി കെ സുന്നിക്ക് ദേഷ്യം പിടിക്കും. കാരണം എന്തറിയോ, ഇത് വഹാബിയുടെ ഗ്രന്ഥാന്നേ തോന്നി. സമസ്തക്കാരന് ഒരാശയം അതിലില്ല. അതെന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഖുർആൻ പലതവണ വായിച്ചു നോക്കിയാൽ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്, അതായത് ഒരു സൂചിപ്പെട്ട് പോയിന്റ് അള്ളാന്റെ ഗ്രന്ഥത്തിലില്ല. അതാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവും. ഒരു മതവുമായിട്ട് ഒരു നിരക്കും ബന്ധമില്ലാത്ത ഒരു പ്രസ്ഥാനം, അത് സമസ്തയാണ്. മനസ്സിലാക്കണം, അത് വളരെ ഗൗരവമായി തന്നെ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വേണ്ട, ഒരു വാശിയുമില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു അർത്ഥ സഹിതം സുന്നി പരിഭാഷ വായിച്ചു എന്നാ പോലും നിങ്ങൾ എ പി കെ സുന്നിയാകാൻ കഴിയില്ല. സുന്നികൾ പ്രസിദ്ധീകരിച്ച പരിഭാഷ സത്യസന്ധരാണ് നിങ്ങളെങ്കിൽ. യുവാക്കളെ, എന്റെ പ്രസംഗങ്ങൾക്ക് ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉസ്താദുമാർ എഴുതിയ പരിഭാഷ വായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് സമസ്തയാകാൻ കഴിയില്ല. ഇങ്ങനെ പറയാൻ ലോകത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കഴിയോ? ഞങ്ങളത് വായിച്ച് മുജാഹിദാകാനല്ല, ഞങ്ങളത് വായിച്ച് മുജാഹിദാകാൻ. അതൊരു അത്ഭുതമാണ്, അതൊരു അത്ഭുതമാണ്. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നടക്കുന്ന വിപ്ലവം എന്താ? കേരളത്തിൽ 50 മുജാഹിദായ ഒരാൾ സുന്നിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ അവിടുന്ന് ഇങ്ങോട്ട് വന്നു നോക്കി എന്തെങ്കിലുമൊക്കെ മെച്ചുണ്ടാകുമോ? കിട്ടാതായപ്പോ അങ്ങോട്ട് പോയവരല്ലാതെ 50 മുജാഹിദായ, 40 മുജാഹിദായ, 30 മുജാഹിദായ ഒരുത്തരെ എ പി കെ സുന്നിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് 60 ജീവിച്ച ആയിരക്കണക്കിന് സുന്നികൾ, അല്ലെ? 40 ജീവിച്ച ആയിരക്കണക്കിന് യുവാക്കൾ ഉണ്ടായിട്ടില്ലേ? ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്തേ സത്യം എന്നും അങ്ങനെ, സത്യം എന്തോ അങ്ങനെയാ. സല്ലല്ലാഹി അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മടക്കി അയക്കണ്ട, അവിടുന്ന് ആരിങ്ങോട്ട് വന്നാലും ഞങ്ങൾ അങ്ങോട്ട് മടക്കി അയക്കും. എന്താ റസൂലുള്ളാഹിക്ക് എത്ര ധൈര്യം, എന്താ റസൂലുള്ളാഹിക്ക് എത്ര ധൈര്യം. ആ ധൈര്യം എന്താണെന്നറിയോ? അത് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. എന്താ? ഇവിടുന്ന് ഒരാള് ശരിക്കും ഇസ്ലാമായ ഒരാൾ പിന്നെ അങ്ങോട്ട് പോവില്ല. മുജാഹിദായ പിന്നോ മുജാഹിദായിട്ട് മരിക്കല. നേരെ മറിച്ച് സുന്നിയായോ സുന്നിയായിട്ടല്ല മരിക്കലേ. കേരളത്തിൽ ഗൾഫ് പോയ യുവാക്കളിൽ 100 പോയാൽ 80 മുജാഹിദായിട്ടാണ് മടങ്ങി പോരുന്നത്. എന്തേ അങ്ങനെ? അങ്ങനെയാ സത്യോ? സത്യം അങ്ങനെയാ? സത്യം എന്നും അങ്ങനെയാ? ലോക ചരിത്രം അങ്ങനെയാ? പരിശോധിച്ചോ? സമസ്തയിൽ സത്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു നാട്ടിൽ 40 മുജാഹിദികൾക്ക് 10 10 ഒരു ജില്ലയിലൊക്കെ 10-60 പള്ളികൾ വരികയാണ്. എങ്ങനെ വരുന്നു ഇത്? വെറുതെ ഉണ്ടാവുക? അവിടെ നിസ്കരിക്കുന്ന ജിന്ന സുന്നിയാ? ജിന്നല്ലടോ സുന്നി. ഇന്നലെ വരെ സുന്നിയായവൻ, മെനയാന്ന് വരെ സുന്നിയായവൻ. എന്താ കാരണം? സമസ്തക്കാരനായവൻ. എന്താ കാരണം? അവന് മനസ്സിലാവുക, ആയത്ത് ഉദ്ധരിച്ചവന് മനസ്സിലാകും, ഹദീസ് ഉദ്ധരിച്ചവന് മനസ്സിലാകും. മറുഭാഗത്ത് എന്താ ഉദ്ധരിക്കാനുള്ളത്? പാളക്കിതാബിലെ വാറോലകളല്ലാതെ, കഥകളല്ലാതെ, കെട്ടുകഥകളല്ലാതെ, സ്വപ്നങ്ങളല്ലാതെ എന്ത് തെളിവാണുള്ളത്? എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ അഗാധമായി ആലോചിക്കണം, വിഷയങ്ങളെ ക്രമപ്രവൃത്തമായി പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽ റമദാനിലേക്ക് വരികയാണല്ലോ, അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ നോമ്പിൽ പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഖുർആൻ വായിക്കാൻ ഈ റമദാനിലെങ്കിലും വായിക്കാൻ, പഠിക്കാൻ, മസ്ജിദ് തൗഹീദിൽ പോകാൻ, ആലത്തിയൂർ പള്ളിയിൽ ചെല്ലാൻ, മുജാഹിദികളുടെ കുത്തുബ കേൾക്കാൻ നിങ്ങൾ നോക്കെ. ഞങ്ങൾക്കൊക്കെയുള്ള ഒരു അനുഭവം എന്താ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. എന്നോട് പറഞ്ഞത് അവിടുന്ന് കുറെ ആളുകൾ ഞങ്ങൾ നിങ്ങളെ പ്രസംഗം കേട്ട് മുജാഹിദായവരാണ്. എത്ര അനുഭവം മുജാഹിദികൾ! ഏതെങ്കിലും പേരോടിന് ഞാൻ 30 മുജാഹിദ് പ്രസിഡന്റ് ആയിരുന്നു, നിങ്ങളെ വയതില്ലായിരുന്നു, എനിക്ക് ഇതായെത്തിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സംഭവം ഓർക്കാൻ ലൈഫിൽ ഇല്ല. കാന്തപുരത്തിന്റെ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ട് ആ മുസ്ലിം ഇസ്ലാമായിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരുത്തം നന്നായിട്ടുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ പേരോടിന്റെ അറബി ഖുത്ബ കേട്ടിട്ട് എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? മൂപ്പരും നന്നായിട്ടില്ല. പിന്നല്ലേ ബാത്തിൽ പോലെ എന്നാവണ്? എന്റെ പൊന്നു കൗമയെ ഓർക്ക്, മുജാഹിദ് പള്ളിയിൽ പോയ ഒന്ന് നന്നാവുന്നു. എന്തുകൊണ്ട് ഓർക്കണം? രണ്ട് ഭൂലോകത്തമ്മാടികളെ നിങ്ങൾ സെലക്ട് ചെയ്തോ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ രണ്ട് ഭൂലോക കുരുത്തം കെട്ടവരെ നിങ്ങൾ സെലക്ട് ചെയ്യും. ഒരു ചെറുപ്പക്കാരനെ മുജാഹിദ് പള്ളി പറഞ്ഞേക്ക, ഒരു ചെറുപ്പക്കാരനെ പേരോട് കുത്തുപടുത്തുന്ന അറബി പള്ളിയിലും. 6 കഴിഞ്ഞ് രണ്ടാളെ ഒന്ന് പരിശോധിച്ചുകൊണ്ടു, മുജാഹിദ് പള്ളി പോയ 10 മാറ്റം നന്നായിട്ടുണ്ടാവും. പേരോടിന്റെ പള്ളി പോയനോ കുരുത്തക്കട 60 ഇപ്പൊ 100 തേഞ്ഞ്. എന്തേ കാരണം? പേരോടിന്റെ വയപ്പ അല്ല, പേരോട് ഉച്ചരിക്കുന്ന ഭാഷയിൽ എന്താ ഉൾക്കൊള്ളുന്ന അറിയില്ലോനെ, ഓനറിയില്ല. അതുകൊണ്ട് എന്താണ്, 60 കുത്തു പറഞ്ഞാൽ ആ പള്ളി അങ്ങനെ തന്നെ. 60 മുമ്പ് കള്ളുടിച്ചോൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, പെണ്ണുടിച്ചോൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്തേ കാരണം? ഓനൊന്നും മനസ്സിലാവണില്ല. പിന്നെന്തൊരു കഥയായത് കുത്തുബ മനസ്സിലാവണ്ട,
അങ്ങനെ ഒരൊച്ചയായ മതി എന്നാണ്. അവിടെയാണ് നിങ്ങൾക്കിതാ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ആശയം, അത് കേട്ടോ. ഒരു പ്രവാചകനെയും അല്ലാഹു അയച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും. ആ പ്രവാചകൻ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നവനായിട്ടല്ലാതെ, ആ ജനതയുടെ ഭാഷ ഏതോ ആ ഭാഷയിലാ സംസാരിക്കുക. അത് വളരെ വ്യക്തമാണ്, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. റസൂലുള്ള അറബിയിൽ സംസാരിച്ച എന്തുകൊണ്ടാണ്? അല്ലാഹു പറയാണ് റസൂലുള്ള നനിയായി അറബികളായിട്ടാണ്. ഇനി കേരളത്തിൽ ഒരു നബി വന്നാലോ അദ്ദേഹം മലയാളത്തിലാ സംസാരിക്കുക? അല്ല പറയാൻ ഖുർആനിലെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം 4 വചനം ഓർക്കണം, ഓർക്കണം. ജനങ്ങൾ നന്നാകണം. ഇഖ്റഉൽ ഖുർആന വയുദക്കിറുന നാസ്, നബിയുടെ ഖുതുബ ഇതായിരുന്നു. ഇഖ്റഉൽ ഖുർആന, റസൂലുള്ള ഖുർആൻ ഓതും, വയുദക്കിറുന നാസ്, ജനങ്ങളെ അദ്ദേഹം ഉത്ബുദ്ധരാക്കും. ഖുതുബയിലൂടെ 500 ഖുതുബയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്ത് ഖൈറു ഉമ്മത്തായി. ഇതാണ്, ഇതാ പോയിന്റ്. ഞങ്ങൾ പറയണാതാ എന്തിനാ ഈ വാശി? മുജാഹിദുകളെ ചീത്ത പറയില്ല മാത്രം മലയാളത്തിൽ, പാവപ്പെട്ട സുന്നികളെ നന്നാകാനോ അത് മലയാളത്തിലും പറയില്ല. പിന്നെ ആളുകൾ ഇപ്പൊ പറയുന്നെന്നറിയോ, ഇവര് മലയാളത്തിനോട് കുത്തുപെടുന്ന പിന്നെ കൗമെന്താവുന്ന. ഞങ്ങൾ പറയുന്നത് മുജാഹിദ് പള്ളിയിൽ വരൂ, കുത്തുബ കേൾക്കൂ, മനസ്സിലാക്കൂ, ഈ കാര്യങ്ങൾ പഠിക്കൂ. എന്താണത് വ്യക്തമായി അതിന്റെ രേഖകൾ എന്താണ് പഠിക്കൂ. സഹാബത്ത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കൂ എന്ന് ഞങ്ങൾ പറയുന്നത്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു നൽകിയ ആയുസ്സും സന്ദർഭവും ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ശരിക്ക് പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ